ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയും മണവുമുള്ള ഉള്ളി സാമ്പാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുന്നുണ്ട്. എന്നിട്ട് അര കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിനായിട്ട് അര കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് വേവിക്കണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കുമ്പം തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഉള്ളി സാമ്പാറിന് നല്ല രുചിയാണ്. ഇനി ഇതിലോട്ട് ഒരു വെളുത്തുള്ളിയും ഇനി ശകലം കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പരിപ്പ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഈ സമയം ഞാൻ കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ട് കിട്ടേണ്ട ആവശ്യമില്ല. ശകലം ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കണം. 3-4 പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം ഒന്ന് വഴിൻ്റ് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറ് ശകലം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ശകലം മാറി വന്നിട്ടുണ്ട്. അധികം വഴറ്റേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇതിലോട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ ഉടയേണ്ട ആവശ്യമില്ല, ശകലം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും മതി. നമുക്കിനി പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് വെള്ളം സാമ്പാറിന് പോരാ. നമുക്ക് നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പുളി ചേർക്കുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പുളി കൂടിപ്പോയാൽ സാമ്പാറിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. പുളി ചേർത്തതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കറിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് സാമ്പാർ പൊടിയിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മിക്സാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സാമ്പാർ പൊടി അങ്ങനെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാമ്പാർ പൊടി ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. സാമ്പാർ പൊടിയുടെ അളവ് നമ്മുടെ കയ്യിലുള്ള സാമ്പാർ പൊടിയുടെ ഫ്ലേവർ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി നല്ലതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്തിടാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കരിയപ്പലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. സാമ്പാർ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക.
ഇനി അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുന്നവരിക്കും. ബൈ ബൈ. താങ്ക് യു.